ഹായ് പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹൈദർ മദൂർ. ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഒരാഴ്ചത്തോളമായിട്ട് കാസർഗോഡ് ജില്ലയിൽ അത്യധികം ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ആളുകളും ശബ്ദിക്കുകയും ചെയ്ത വിഷയം തന്നെയാണ്. വീണ്ടും വീണ്ടും ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോയിലൂടെ വരുന്നത്. നാം ഇത് ആ ശബ്ദങ്ങൾ കുറഞ്ഞു പോകരുത്, നാം ചർച്ചകൾ അവസാനിപ്പിച്ച് പോകരുത് എന്നുള്ള നിലക്കാണ്. വിഷയം മറ്റൊന്നുമല്ല, ചെമനാട് സ്വദേശി അജ്മൽ എന്ന 26 വയസ്സുകാരനെ ഷാർജയിലെ അൽ അൻകൂദ് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അദ്ദേഹത്തിന് കൊടിയ പീഡനം ഏൽക്കേണ്ടി വരികയും അദ്ദേഹം അവിടെ നിന്ന് വിഷം കഴിക്കുകയും നാട്ടിലേക്ക് വന്ന് അതേ ദിവസം തന്നെ അതേ മണിക്കൂറുകൾ കൊണ്ട് ഏർവാടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ആ ചെറുക്കൻ പോവുകയും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അത്യാസിൻ്റെ നിലയിൽ കാണപ്പെടുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കപ്പെടുകയും ഉണ്ടായി ഒരാഴ്ച മുമ്പ്. അതുകൊണ്ട് ആ അജ്മലിന് അനുജന് നീതി ലഭിക്കണം. അനുജന് നീതി ലഭിക്കാൻ വേണ്ടി കാസർഗോഡിലുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാസർഗോഡിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും പ്രചരിപ്പിച്ചുകൊണ്ട് സലീം ചിത്താരി എന്ന് പറയപ്പെടുന്ന അൽ അൻകൂദ് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ അന്വേഷണം വരികയും അതുപോലെ ആ അജ്മൽ എന്ന പാപം ചെറുക്കന് നീതി ലഭിക്കേണ്ടതുമുണ്ട് എന്ന് ശക്തമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം അലി ചെറുക്കനെ കുറിച്ച് അജ്മലിനെ കുറിച്ചിട്ട് ചെമനാട് സ്വദേശികളായ ചെറുതും വലുതുമായ എല്ലാ ആളുകളും പറയുന്നത് ആ ചെറുക്കൻ വളരെ അധികം ദൈവ ഭക്തിയുള്ള ചെറുക്കനും അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം കൂലിപ്പണിയെടുത്തും തേങ്ങയൊലിച്ചും മറ്റുള്ളവരെ സഹായിച്ചും എന്ത് ജോലി ചെയ്തും കുടുംബത്തിനെ സംരക്ഷിക്കാനും വേണ്ടി കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വളരെ സാധുവായ ഒരു ചെറുക്കനാണ് അജ്മൽ എന്നാണ് ചെമനാടുള്ള ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറുക്കന് ഇങ്ങനെ ഒരു വിഷം കഴിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല. ഇവനെ മാനസികമായി ഇത്രത്തോളം പീഡിപ്പിച്ചിട്ടുണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അതുപോലെ വിഷം കഴിച്ച വിവരം പോലും അതിൻ്റെ ഓണർ അതിൻ്റെ സലീം ചിത്താരിയാണോ മറ്റാരോ എന്നറിയില്ല. അതിൻ്റെ ഓണർഷിപ്പ് ഓണർമാർ ആരും ഈ വിവരം പോലും നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല. ഈ ചെറുക്കൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിവരം പറയുന്നത്, ഇങ്ങനെ ഒരു എലിവിഷം അവിടെ നിന്ന് കഴിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ, തക്കതായ ദണ്ഡനം ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ധനസഹായമായി വലിയൊരു തുക നമ്മുടെ അജ്മലിൻ്റെ കുടുംബത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരും ശബ്ദം കുറഞ്ഞു പോകരുത്, ആരും ചർച്ചകൾ അവസാനിപ്പിച്ചു പോകരുത്. ഇതിനുവേണ്ടി ശക്തമായി നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ ഓരോ കാസർഗോഡിൻ്റെ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലും നാം നിരന്തരം ഇതിനുവേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കണം. ഇതിനെ തുറങ്കൽ ലഭിക്കുക തന്നെ വേണം. ഘാതകരെ തുറങ്കലിൽ അടക്കപ്പെടുക തന്നെ വേണം. അതുപോലെ അജ്മലിന് നീതി ലഭിക്കുക തന്നെ വേണം. അതിനുവേണ്ടി കാസർഗോഡുള്ള ഓരോ ചെറുപ്പക്കാരും, ഓരോ ആളുകളും, ഓരോ ജാതി മത ഭേദമന്യേ ഓരോ ആളുകളും ശബ്ദിച്ചു കൊണ്ടേയിരിക്കണം. അജ്മലിന് നീതി ലഭിച്ചേ തീരൂ എന്നുള്ള ഉറച്ച തീരുമാനം നാം ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. അതുപോലെ ഘാതകരെ തുറങ്കലിലടക്കേണ്ടതുണ്ട്, ഘാതകർക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. താങ്ക് യു.